2021 ഫെബ്രുവരി 17-ന് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ഇതുവരെ തുടങ്ങാനായില്ല. ടാറിംഗിന് മുമ്പായി ചെയ്തു തീർക്കേണ്ട ഡ്രൈനേജുകളുടെയും കലുങ്കുകളുടെയും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതാണ് ടാറിംഗ് വൈകാൻ കാരണം. തിരുവമ്പാടി മണ്ഡലത്തിലെ താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിലെ പ്രവൃത്തിയാണ് കരാറുകാരന്റെ അനാസ്ഥ മൂലം ഇഴഞ്ഞു നീങ്ങുന്നത്. താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിലെ കലുങ്കുകളുടെയും ഡ്രൈനേജുകളുടെയും പ്രവൃത്തിയാണ് കരാറുകാരന്റെ അനാസ്ഥ മൂലം ഇഴഞ്ഞു നീങ്ങുന്നത്. റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതോടെ നാട്ടുകാരും യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിലായിരിക്കുകയാണ്. റോഡ് ടാറിങ്ങിനുള്ള പ്രവൃത്തി ഉദ്ഘാടനം 2021 ഫെബ്രുവരി 17-ാം തീയതി മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചിരുന്നെങ്കിലും ഇതുവരെ ടാറിംഗ് പ്രവൃത്തി ആരംഭിക്കാനായിട്ടില്ല. കലുങ്കുകളുടെയും ഡ്രൈനേജുകളുടെയും പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ടാറിംഗ് പ്രവൃത്തി ആരംഭിക്കാൻ കഴിയൂ. എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ കരാറുകാരൻ തോന്നിയ രീതിയിൽ പ്രവൃത്തി നടത്തുന്നതുകൊണ്ടാണ് പ്രവൃത്തി വൈകുന്നതെന്നാണ് ആക്ഷേപം. ഇതോടെ ഇതുവഴി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും കാൽനട യാത്രക്കാരും റോഡിന്റെ ഇരുവശങ്ങളിൽ താമസിക്കുന്ന വീട്ടുകാരും ഏറെ ദുരിതമനുഭവിക്കുകയാണ്. പൊടിശല്യം മൂലം മാരകമായ അസുഖങ്ങളാണ് കുട്ടികൾക്കുൾപ്പെടെ ഉണ്ടാകുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പരാതികൾ ഉയരുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തി നടക്കുന്നിടത്ത് കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ല എന്നുള്ളത് വ്യാപകമായ പരാതിയാണ്. ഒരു സ്ഥലത്ത് ചെയ്തു തീർക്കേണ്ട ഈ കൂട്ടത്തിൽ ചെയ്തു തീർക്കേണ്ട പ്രവൃത്തി തന്നെ കുറച്ച് ചെയ്ത ശേഷം ബാക്കിയിട്ടിട്ട് പോകും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞ് വീണ്ടും അവിടെ എത്തും. കച്ചവടക്കാർക്കാണെങ്കിൽ കടയിലേക്ക് പ്രവേശിക്കാനുണ്ടാകുന്ന തടസ്സം, ഇപ്പോൾ വീടുകളാണ് എൻ്റെ വീടടക്കമുള്ള സ്ഥിതി എന്ന് വെച്ചാൽ 2, 3, 4 തവണ വീടിനകത്ത് കയറാൻ പറ്റാതെ 1-2 മാസം പുറത്ത് വണ്ടിയൊക്കെ വെച്ച് ബുദ്ധിമുട്ടാകുന്നു. അതുപോലെ ഈ പണിയും മണ്ണെടുപ്പും അതുപോലെ തന്നെ പൊടി കൊണ്ടിടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വീട്ടിനകത്തേക്ക് അടിച്ചു കയറുന്ന പൊടി എന്ന് പറയുന്ന വല്ലാത്ത ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കുഴിയെടുത്ത് ഡ്രെയിനേജ് സ്ഥാപിച്ചതോടെ കുമാരനെല്ലൂർ മുക്കിലങ്ങാടിയിൽ ആളുകൾക്ക് കടയിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും ഇതോടെ വ്യാപാരികളും പ്രദേശവാസികളും ഏറെ പ്രയാസം അനുഭവിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. 2 റീച്ചുകളിലായി 5.5 കോടി രൂപ വകയിരുത്തി 4 കിലോമീറ്റർ ദൂരമുള്ള റോഡ് 5.5 മീറ്റർ വീതിയിൽ ആധുനിക രീതിയിൽ BMN BC നിലവാരത്തിൽ ടാർ ചെയ്ത് പരിഷ്കരിക്കുന്നതാണ് പദ്ധതി. എന്നാൽ കലുങ്ക് പ്രവൃത്തി വൈകുന്നതാണ് ടാറിംഗ് പ്രവൃത്തി വൈകാൻ കാരണമെന്നും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഇടപെട്ട് എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിച്ചു തരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലെവലിൽ റോഡ് കൊണ്ടുപോകുന്ന പുതിയ സംവിധാനമാണല്ലോ ഇന്നുള്ളത്. ആ ലെവലിംഗ് ഒക്കെ വളരെ വൈകിപ്പോയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. ഇവിടെയൊക്കെ പലപ്പോഴും കലുങ്ക് ഉണ്ടാക്കിയ ശേഷമാണ് പറയുന്നത് ഇനി ലെവലിംഗ് വരാനുണ്ട് എന്ന്. അപ്പോൾ അത് അതിൻ്റെയൊക്കെ അപാകതകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഇതിന് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഈ കലുങ്ക് പണിയൊക്കെ നടക്കുന്നത് വേഗത്തിൽ തീർക്കുക. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ടാറിംഗ് പ്രവൃത്തി തുടങ്ങാമായിരുന്നു. എങ്കിൽ മാത്രമല്ലേ ഈ റോഡ് നാട്ടുകാർക്ക് ഗതാഗത സൗകര്യത്തിന് ഏറ്റവും ഉപകാരപ്രദമാകുന്നുള്ളൂ. ന്യൂസ് ബ്യൂറോ മുക്കം.